ഞങ്ങളുടെ ആദ്യരാത്രിയാണ്. നാണം കുണുങ്ങി കയ്യിലൊരു ഗ്ലാസ് പാലുമായിട്ട് വന്ന് ചെറു പുഞ്ചിരിയോടെ എൻ്റെ പ്രിയ പത്നി നിൽക്കുമെന്ന് പ്രതീക്ഷയായിരുന്നു നഷ്ടമായത്. കാരണം വേറൊന്നുമല്ല, നല്ല പരിഭ്രമത്തോടെയായിരുന്നു അവൾ വന്നത്. അവൾ വന്നപ്പോൾ വാതിലടച്ചു. അപ്പോൾ ചെറിയ ഭീതി അവളുടെ മുഖത്ത് നിഴലിക്കുന്നത് ഞാൻ കണ്ടു. കയ്യിൽ പാൽ ഗ്ലാസ് വെച്ച് തന്നപ്പോൾ ആ കൈകൾ വിറയ്ക്കുന്നത് ഞാൻ കണ്ടു. ഒരുപക്ഷെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ടാവാം. പരിചയമില്ലാത്ത സ്ഥലം, ഓരോ ആചാരം, സാരമില്ല, പൊരുത്തപ്പെടാൻ അല്പം കഴിയും. അവളോട് അടുത്തു വന്നിരിക്കാൻ പറഞ്ഞപ്പോൾ വേണ്ട നിന്നോളാം എന്ന പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞപ്പോൾ എന്തോ പന്തികേട് തോന്നി. ഞാൻ എണീറ്റ് അവളുടെ അടുത്ത് നിന്നപ്പോൾ അവൾ അകലം പാലിക്കുകയാണ് ചെയ്തത്. അല്പം ആശങ്ക തോന്നി. ഞാൻ അവളോട് ചോദിച്ചു, എന്താടോ ഒരു പേടി? അന്യനൊന്നുമല്ല മാഷേ, നിന്റെ കഴുത്തിൽ താലി ചാർത്തിയ ഭർത്താവാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തുറന്നു പറയാം. ഇടയ്ക്ക് അവൾ തലയിൽ കൈവച്ചപ്പോൾ ഞാൻ കരുതി ഡേറ്റ് ആയതു ആവും എന്ന്. ആ പേടിയാവും, ഞാൻ എങ്ങനെ കരുതുമെന്ന് പേടിച്ചാവും. അല്ല, ഞാൻ എന്ത് കരുതാനാണ്? എല്ലാ പെണ്ണുങ്ങൾക്കും വരുന്നതല്ലേ അത്? ആദ്യ രാത്രി കുളമായോ എന്ന പേടിയാവും. ഹൗ, സാരമില്ല. അല്ലെങ്കിൽ തന്നെ ആദ്യ എന്നത് അതിനു മാത്രമാണോ? മണ്ടൻ ചിന്തകൾ. ഞാൻ ചോദിച്ചു, എന്താണോ ചൂടുവെള്ളം വേണോ? ഈ സമയത്ത് ചൂടുവെള്ളം പിടിച്ച് കിടന്നാൽ മതി, കുഴപ്പമില്ല. തനിക്ക് ക്ഷീണം തോന്നുന്നെങ്കിൽ കിടക്കാം, ഞാൻ അമ്മയെ വിടാം, ഇയാൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ രണ്ട് ഉണ്ടക്കണ്ണുകൾ പുറത്തോട്ട് വന്നു. ഇതെന്ത് മനുഷ്യനാ എന്ന് പറയുന്നത് പോലെ. അല്ല, എന്താണോ ഇങ്ങനെ നോക്കുന്നേ? ഏയ്, ഒന്നുമില്ല. ഏട്ടൻ എന്താ ഈ സമയത്തെന്ന് പറഞ്ഞ്? അവൾ ചോദിച്ചു. അവൾ പതിയെ അല്പം അകലമിട്ടിരുന്നു. എന്തോ പറയാനുള്ളത് പോലെ തോന്നി. ഞാൻ ചോദിച്ചു, എന്താണോ എന്തെങ്കിലും പറയാനുണ്ടോ? ആദരാത്രി തന്നെ മനസ്സ് തുറന്ന് സംസാരിക്കൂ, ഇനി ഒരു പുതിയ ജീവിതം തുടങ്ങാവുന്നതാണ്. ഇനി ലവ് അഫെയർ? അയ്യോ, അതൊന്നുമല്ല ഏട്ടാ, ഇത് പിന്നെ ബാക്കി കൂടി പറയടോ. ഏട്ടാ, ഞാൻ മാനസികമായും ശാരീരികമായും ഒന്നിനും തയ്യാറായിട്ടില്ല. എനിക്കറിയില്ല ഒരു പുതിയ ജീവിതം എങ്ങനെ തുടങ്ങണമെന്ന്. കൂടാതെ ആദരാത്രിയിൽ ഏട്ടനെ പൂർണ്ണ തൃപ്തനാക്കാൻ കഴിയുമോ എന്നും അറിയില്ല. പേടിയാണ് എനിക്ക്. അതാ ഞേ, ഇതൊക്കെ കേട്ട് ഞാൻ കിളിപോയ അവസ്ഥയിലായി. ഈ പെണ്ണ് ഇതെന്തൊക്കെയാ പറയുന്നത്? ഡോ, ഇയാളോട് ഞാൻ അതൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. ലൈംഗിക സംതൃപ്തിയാണോ താൻ ഈ ഉദ്ദേശിച്ചത്? മറുപടി ആ മൂളലായിരുന്നു. എൻ്റെ ബുദ്ധൂസെ, നിന്നോട് ആരാ ഈ മണ്ടത്തരം പറഞ്ഞ് ആദ്യരാത്രി എന്ന് പറയുന്നത് അതിനു വേണ്ടിയാണെന്ന്? ഡോ, ഓരോ വിവരദോഷികൾ ഓരോന്ന് പറയട്ടെ. ചിലപ്പോൾ ഇയാളുടെ കൂട്ടുകാരോ മാതാപിതാക്കളോ കുടുംബക്കാരോ ആവാം. ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട വിഷയം തന്നെയാണ്. പക്ഷേ ആദ്യരാത്രി എന്നത് അതിനു മാത്രമല്ല കേട്ടോ. ഞാനും താനും ഇതുവരെ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടില്ല, ആഗ്രഹങ്ങൾ പങ്കുവച്ചിട്ടില്ല. എന്നെക്കുറിച്ച് നിനക്കോ നിന്നെക്കുറിച്ച് അറിയില്ല അധികം. അതൊക്കെ പറയൂ, കാരണം ഇതൊരു തുടക്കമാണ്, പുതിയ ജീവിതത്തിലേക്കുള്ള യാത്രയുടെ ചുവടുവെപ്പ്. പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ച് പൂർണ്ണമായി അടുക്കുക. അല്ലാതെ ലൈംഗികത മാത്രമാണ് ആദ്യരാത്രി എന്ന് കരുതിയെങ്കിൽ തെറ്റി. ഒരു പെണ്ണതിന് ശാരീരികമായും മാനസികമായും തയ്യാറാവണം. ഒരേപോലെ രണ്ടു പേരും തൃപ്തരാവണം. ബലപ്രയോഗമല്ല കേട്ടോ. ഭാര്യ ഭർത്താവെന്നും നല്ല സുഹൃത്തുക്കളായിരിക്കണം കേട്ടല്ലോ. ശരി, താൻ തന്നെക്കുറിച്ച് പറ, ഞാൻ എന്നെക്കുറിച്ച് പറയാം. എല്ലാം ഒരു അന്യഗ്രഹ ജീവിയാണോ പറയുന്നത് എന്ന് കേട്ടിരിപ്പായിരുന്നു അവൾ. അവളുടെ പേടി അല്പം മാറിയ പോലെ കൂടുതൽ ഫ്രണ്ടായി സംസാരിച്ചു തുടങ്ങി. ആഗ്രഹങ്ങൾ, പഠിത്തം, കൂട്ടുകാർ, സ്വപ്നം, ഭാവി, അങ്ങനെ ഒരുപാട് സംസാരിച്ചു. എല്ലാം കഴിഞ്ഞ് ക്ലോക്കിൽ നോക്കിയപ്പോൾ സമയം രാവിലെ 1 മണി കഴിഞ്ഞതേ ഉള്ളൂ. നിനക്കുറക്കം വരുന്നുണ്ടോ? ഇല്ല. എങ്കിൽ വേഗം വേഷം മാറി വാ. സാരിയും ചുരിദാറും വേണ്ട, ജീൻസ് മതി. അവൾ അന്തം വിട്ട് ഇരിപ്പായിരുന്നു. ദൈവമേ, ഇതെന്ത് ജീവി എന്ന ഭാവത്തിൽ. എന്താ മാഷേ ഇങ്ങനെ നോക്കുന്നത്? ഏയ്, ഒന്നുമില്ല. എങ്കിൽ വേഗം റെഡിയായി വാ, ഞാൻ പറഞ്ഞു. ഞാൻ റൂമിലുള്ളത് കൊണ്ടാകും. വസ്ത്രം മാറാൻ അവൾ ബാത്റൂമിലേക്ക് പോയി. ഞാൻ വസ്ത്രം മാറി ഒരു ടീഷർട്ടും ജീൻസും എടുത്തിട്ടു. വാതിൽ ശബ്ദമുണ്ടാക്കാതെ തുറന്നു. പുറത്തുപോയി എൻ്റെ ബുള്ളറ്റ് എടുത്ത് റോട്ടിൽ വെച്ചു. അപ്പോഴേക്കും അവൾ റെഡിയായി വന്നു. എൻ്റെ ചെയ്തികൾ കണ്ട് അവൾക്ക് അത്ഭുതമായിരുന്നു, അതിലുപരി സന്തോഷവും. കാരണം അവളുടെ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു രാത്രി യാത്ര. പെണ്ണെന്ന പേരിൽ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട അവളുടെ സ്വപ്നങ്ങളിലേക്കുള്ള ചുവടുവെപ്പ്. ആ നിലാവെളിച്ചത്തിൽ അവളുടെ നീലക്കൽ മുക്കുത്തിയുടെ തിളക്കം അവളുടെ പുഞ്ചിരിയെപ്പോലെ കൂടുതൽ മനോഹരിയാക്കി. പെണ്ണെ, സ്വപ്നം കണ്ട് നിൽക്കാതെ ബുള്ളറ്റ് ഒന്ന് തള്ളിക്കെ. ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ പണിയാ. ശബ്ദം കേട്ടാൽ പരിപാടി പാളും. അങ്ങനെ അല്പം ദൂരം വണ്ടി തള്ളി നീങ്ങി. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു പോയി. അതിരാവിലെ തന്നെ നല്ല തണുപ്പ്, നിലാവെളിച്ചം ആ യാത്രയെ കൂടുതൽ മനോഹരമാക്കി. അവൾ അറിയാതെ എന്നോടടുത്തു. അവളുടെ കൈകൾ എൻ്റെ വയറിൽ അമർന്നു.
അവൾ ചേർന്നിരിക്കുന്നു. അവൾ കൂടുതൽ അടുത്ത സന്തോഷത്തിൽ യാത്ര പോയിക്കൊണ്ടേയിരുന്നു. വിജനമായ വഴിയിൽ തെരുവ് വിളക്കിൻ്റെ പ്രകാശം ഒരു അലങ്കാരമായിരുന്നു. കൈകൾ ഉയർത്തി ബുള്ളറ്റിൽ നിന്നുകൊണ്ട് അവൾ ആ സന്തോഷം ആഘോഷിച്ചു. ബുള്ളറ്റ് വഴിയരികിൽ നിർത്തി മ്യൂസിയം റോഡിൽ കൈ ചേർത്തുകൊണ്ട് അല്പം നേരം നടന്നു. ഏറ്റവും മികച്ച നിമിഷങ്ങളിലൊന്ന് എനിക്കും അവൾക്കും. അവിടെ നിന്ന് നേരെ ബൈക്കിൽ ഓവർ ബ്രിഡ്ജ് അണ്ടർ പാതയിൽ കൂടി പോകുമ്പോൾ അവൾ അലറി വിളിച്ചു. അതിലവളുടെ സന്തോഷത്തിൻ്റെ തീവ്രത എത്രയെന്ന് അറിയാൻ കഴിഞ്ഞു. റോഡ് സൈഡിലെ തട്ടുകടയിൽ നിന്ന് ചൂടുകട്ടനും രസവടയും കഴിച്ചപ്പോൾ അവളുടെ കണ്ണിലെ സന്തോഷം എനിക്കറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. എവിടേക്കാണ് പോകുന്നതെന്ന അവളുടെ ചോദ്യത്തിന് ഞാൻ കൊടുത്ത ഉത്തരം അവളുടെ വീടിന് മുമ്പിൽ ബുള്ളറ്റ് നിർത്തിക്കൊണ്ടായിരുന്നു. ഒരു പക്ഷേ അവളും അത് ആഗ്രഹിച്ചിരുന്നേക്കാം. പരിസരം മറന്ന് അവൾ എന്നെ കെട്ടിപ്പിടിച്ച് കവളിലൊരു ചുംബനം തന്നപ്പോൾ നാണവും സന്തോഷവും കലർന്ന അവളുടെ മുഖം കാണാൻ കഴിഞ്ഞു. വീടിൻ്റെ വാതിൽ മുട്ടി വാതിൽ തുറന്നത് അവളുടെ അച്ഛനായിരുന്നു. ആ നിമിഷം എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ഉറക്കമില്ലായിരുന്നു എന്ന്. തൻ്റെ പ്രിയപുത്രിയോട് ഉള്ള വാത്സല്യം കാണാൻ കഴിഞ്ഞു. ഉറക്കമില്ലാത്ത ആ കണ്ണുകളിലെ കണ്ണീർ. അവളെ കണ്ടതും മതിമറന്ന് അതിശയത്തോടും സന്തോഷത്തോടും മോളെ എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അവളുടെ അമ്മയും സഹോദരങ്ങളും വന്നു. അവർക്കും അതിശയം. കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരിക്കലും അവർ കരുതിയിരുന്നില്ല ഈ നിമിഷം ഇങ്ങനെയൊരു സർപ്രൈസ്. മോളെ അവിടേക്ക് അയച്ചപ്പോൾ ഒരു നീറ്റലായിരുന്നു. 23 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ മോൾ പെട്ടെന്ന് മറ്റൊരിടത്തേക്ക് നടുമ്പോൾ അവൾ അവിടെ സുരക്ഷിതയാണോ എന്ന് പോലും സംശയിച്ചു. പക്ഷേ ഇപ്പോൾ എനിക്ക് ബോധ്യം വന്നു അവൾ അവിടെ സുരക്ഷിതയും സന്തോഷവതിയും ആണെന്ന്. അല്പനേരം അവരോട് സംസാരിച്ച് അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അവരുടെയും അവളുടെയും കണ്ണുകൾ നിറഞ്ഞു. ആ സ്നേഹപ്രകടനത്തിന് മുമ്പിൽ എൻ്റെയും. തിരിച്ചു ബുള്ളറ്റിൽ അവളെയും കൊണ്ട് വീട്ടിലേക്ക് യാത്രയാവുമ്പോൾ ചെവിയിൽ നാണത്തോടെ അവൾ ചോദിച്ചു, അതെ ഈ ആദ്യരാത്രി ആദ്യ രാവിലെയായാൽ കുഴപ്പമുണ്ടോ? തെല്ലു നാണത്തോടെ അവളത് പറഞ്ഞപ്പോഴേക്കും അവളുടെ പല്ലുകൾ വേദനിപ്പിക്കാത്ത രീതിയിൽ എൻ്റെ കവിളിൽ അമർന്നിരുന്നു.